മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗ്രേപ്സ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത്രയും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കണം. മുന്തിരി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം 2.5 കപ്പ് ഉണ്ടാവും. കുരു ഇല്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരു ഉള്ളതായാലും കുഴപ്പമില്ല. ആദ്യം മുന്തിരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. മുന്തിരി ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന ആ ഒരു കണക്കിന് വേണം വെള്ളം ആഡ് ചെയ്യാൻ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ആദ്യം കുറച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും മുന്തിരി നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു കണക്കിന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇത്രയായി കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കി വേണം എടുക്കാൻ. അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ പഴം നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് ഒഴിച്ചാൽ മതി. ഇനി ഐസ്ക്രീമാണ് ചേർക്കേണ്ടത്. വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം ചേർത്താലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കണം. ആ പഴം നന്നായിട്ട് അരഞ്ഞു വരണം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പഴം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഗ്രേപ്സ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടും കൂടി കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.